ഇനി നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന ആ വിഷയത്തിലേക്ക് തന്നെയാണ് ഇനി പോകുന്നത്. ഈ പല കോവിഡ് മരണങ്ങളും നമ്മുടെ ഈ ഒരു പട്ടികയ്ക്ക് പുറത്തായതുകൊണ്ട് സഹായം നിഷേധിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ പലപ്പോഴും സംഭവിക്കുന്നത് ഈ കോവിഡ് കാരണം കോവിഡ് ബാധിച്ചു പിന്നീട് നെഗറ്റീവായി അതിന് പിറ്റേ ദിവസം മരിച്ചാൽ പോലും ഒരുപക്ഷേ ഹൃദയസ്തംഭനമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം ഈ ഒരു സർട്ടിഫിക്കറ്റ് രേഖപ്പെടുന്നത്. ചില സമയങ്ങളിൽ അത്തരം രേഖപ്പെടുത്തൽ പോലും ഇല്ലാതെ പോകുന്നുണ്ടോ? ഇപ്പോൾ സുപ്രീംകോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ എന്താണ് മരണ കാരണം എന്നുള്ളത് മരണ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തണമെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള അവ്യക്തതകൾ കൊണ്ട് സുതാര്യത ഇല്ലായ്മ കൊണ്ട് നഷ്ടമാകുന്ന സഹായമാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി ഉയർന്നു വരുന്നത്. ഇത് സംബന്ധിച്ച ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അന്വേഷണ പരമ്പരയിലേക്കാണ് ഇനി പോകുന്നത്. കോവിഡിനെ തുടർന്നുണ്ടായ കടുത്ത ന്യൂമോണിയ ബാധിച്ചാണ് കോട്ടയം കാണക്കാരി പഞ്ചായത്ത് അംഗം ബിനോയ് ചെറിയാൻ മരിച്ചത്. പക്ഷെ സർക്കാരിൻ്റെ കണക്കിൽ ബിനോയുടേത് ഹൃദയസ്തംഭനം മൂലമുള്ള മരണമാണ്. കോവിഡ് കാരണമാണെന്ന തിരുത്തൽ ആവശ്യപ്പെട്ട് ഭാര്യ ഷീന സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പക്ഷേ നിരാശയായിരുന്നു ഫലം. പ്രായമായ അച്ഛനും അമ്മയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമായി ബിനോയ് മരിച്ചതോടെ പ്രാരാബ്ദം മുഴുവൻ ഷീനയുടെ ചുമതലയാണ്. എല്ലാം വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു. മക്കളുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. എൻ്റെ ആൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ, ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ കേരളത്തിൽ. എന്നെ സംരക്ഷിക്കാനും എൻ്റെ മക്കളെ സംരക്ഷിക്കാനും മാതാപിതാക്കളെ സംരക്ഷിക്കാനും ഒരാളുണ്ട്. ആളെങ്ങനെ വേണമെങ്കിലും നമ്മളെ നോക്കും എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ട്. ആൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പറയാൻ പറ്റത്തില്ല. നാളെ പപ്പായിക്ക് ഞാൻ പറഞ്ഞല്ലോ, പപ്പ ഹാർട്ട് പേഷ്യൻ്റാണ്. മരുന്ന് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. പപ്പായിക്ക് നാളെ ഒരു ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല എനിക്ക്. നെഗറ്റീവ് ആയി കഴിഞ്ഞ് 10-ാം തീയതി കഴിഞ്ഞ് ബാക്കി 17 ദിവസം കഴിഞ്ഞിട്ടാണ് ചേട്ടായി എത്താവുന്നത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, പേരും പേരൻസിൻ്റെ പേരും വീട്ടുപേരും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അത് കാരണം എന്നാന്നുള്ളതില്ലല്ലോ. എനിക്ക് കാരണമുള്ളത് ഒരു ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിലോട്ട് അവരയക്കുമ്പോഴത്തേനും ജസ്റ്റ് അവർക്ക് കാരണം അറിയണം, ഈ പേഷ്യൻ്റ് എങ്ങനെ മരിച്ചു എന്നുള്ളതിനൊരു കാരണം അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് എഴുതുന്നത്. അല്ലാതെ വേറെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ തരുന്ന സർട്ടിഫിക്കറ്റേ ഉള്ളൂ. ഹോൾ ബോഡി പാരലൈസ് ആയിപ്പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോൾ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയും കാലും കഴുത്തിൻ്റെ ആ ഒരു മോട്ടർ സെൻസിറ്റി അതും പോയി. 27-ാം തീയതി രാവിലെ ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. 8:30 ആയപ്പം അറസ്റ്റ് അടിച്ചു മരിച്ചു. അപ്പം സർക്കാർ സഹായം തരേണ്ടതാണ്. പിള്ളേരുണ്ട്, കാരണവന്മാരുണ്ട്, അവരുണ്ട്. ജോലി കൊണ്ട് മാത്രം കഴിയല്ല. സെഡേഷനിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പം ചേട്ടായി എന്തുമാത്രമാണ് കിടന്നുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നതെന്നുള്ളത്, അടുത്ത ഒരു ശ്വാസത്തിന് വേണ്ടിയിട്ട് ആൾ കിടന്ന് ബുദ്ധിമുട്ടുന്നത് അവരുടെ വീട്ടുകാർ മാത്രം കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒരു പേടിയില്ലാതെ ഇറങ്ങി നടക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഈ രോഗം ഇത്ര സീരിയസ് ഉള്ളതാന്ന് ആർക്കും അറിയത്തില്ല. എപ്പോഴും പറയും ഞാനുണ്ട്, ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട്, ഞാനുണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഇതായിരുന്നു. ഒരു പഞ്ചായത്ത് അംഗമാണ് ബിനോയ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് ഈ അവസ്ഥ. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം എന്താണ് പറയേണ്ടത്? ഇത്തരത്തിലുള്ള അവ്യക്തതകൾ നീക്കണമെന്ന് തന്നെയാണ് പ്രധാനമായും ഒരു ആവശ്യം ഉയരുന്നത്. ഈ പോസ്റ്റ് കോവിഡ് മരണങ്ങൾ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന സുപ്രീംകോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തത ഇത്തരം കാര്യങ്ങൾ വരുത്തുകയാണ് അധികൃതർ വേണ്ടത്. അങ്ങനെ പരമാവധി സഹായം ആളുകളിലേക്ക് എത്തിക്കുക, ആശ്വാസം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.